എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആർ സി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ വിപ്ലവകാരിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചുവന്ന നക്ഷത്രവുമായ ഏണസ്റ്റോ ചെഗുവേരയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത്. അതിനു മുൻപ് എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ആയിരത്തി തൊള്ളായിരത്തി 1928 June 14 അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ച സോഷ്യലിസ്റ്റ് വിപ്ലവകാരിയും അന്തർദേശീയ ഗറില്ലകളുടെ നേതാവുമായിരുന്നു ഡോക്ടർ ഏണസ്റ്റോ ചെഗവേര. ഏണസ്റ്റോ ഗവേര ലിഞ്ചിന്റെയും സീലിയ ദല സെർണാലോസയുടെയും 5 മക്കളിൽ മൂത്ത മകനായിരുന്നു ചെഗവേര. ഏണസ്റ്റോ ഗവേര ഡി ലാ സെർണ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. ക്യൂബൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവായിരുന്നു ചെഗവേര. അടിച്ചമർത്തുന്ന ഏകാധിപത്യ ഭരണകൂടത്തെ തുടച്ചു നീക്കുവാൻ വിപ്ലവത്തിന്റെ മാർഗം സ്വീകരിച്ച നേതാവായിരുന്നു ചെഗവേര. ചെറുപ്പകാലം മുതൽ തന്നെ പാവപ്പെട്ടവരോട് ഒരു അനുകമ്പ തോന്നിയിരുന്ന ചെഗവേര ഇടതുപക്ഷ ചിന്താഗതിയോടുകൂടിയാണ് കുട്ടിക്കാലം മുതലേ വളർന്നു വന്നത്. ക്യൂബൻ സഖാക്കൾ അദ്ദേഹത്തിന് നൽകിയ ചെല്ലപ്പേരായിരുന്നു ചെ എന്നത്. സ്പാനിഷ് ഭാഷയിൽ ചെ എന്നാൽ സുഹൃത്ത്, സഖാവ്, സഹോദരൻ എന്നീ അർത്ഥങ്ങളാണ് വരുന്നത്. തന്റെ പിതാവിൽ നിന്നും ചെ ചെസ് കളി പഠിച്ചു. അതുകൊണ്ട് തന്നെ 12 വയസ്സ് മുതൽ പ്രാദേശിക ചെസ് മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ താല്പര്യം സാഹിത്യത്തിലോട് മാറി. പാബ്ലോ നെറൂഡ, റുഡ്യാർഡ് കിപ്ലിംഗ്, HG Wells, റോബർട്ട് പോസ്റ്റ്, ജവഹർലാൽ നെഹ്റു എന്നീ കർത്താക്കളുടെ കൃതികളായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത്. പിൽക്കാലത്ത് ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തോടായി അദ്ദേഹത്തിന്റെ പ്രേമം. അതുപോലെ അദ്ദേഹം വായിച്ചിരുന്ന ഓരോ പുസ്തകങ്ങളിലെയും പ്രധാനപ്പെട്ട ആശയങ്ങളും വരികളും തന്റെ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുന്ന ശീലവും ചെഗുവേരയ്ക്കുണ്ടായിരുന്നു. 1948 ബ്യൂനോസ് ഐറിസ് സർവകലാശാലയിൽ ചെഗുവേര വൈദ്യ പഠനത്തിനായി ചേർന്നു. ലോകത്തെ അടുത്തറിയണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിനായി 2 യാത്രകൾ അദ്ദേഹം നടത്തി. ആദ്യത്തെ യാത്ര മോട്ടോർ ഘടിപ്പിച്ച ഒരു സൈക്കിളിലായിരുന്നു. 1950 നടന്ന ഈ യാത്ര അർജന്റീനയുടെ വടക്കൻ പ്രവിശ്യകളിൽ 4500 കിലോമീറ്ററുകളോളം താണ്ടിയായിരുന്നു. ഈ യാത്രകളിലൂടെ ലാറ്റിൻ അമേരിക്കയുടെ സാമ്പത്തിക അസഹിഷ്ണുതയും ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും നേരിട്ടറിയുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1951 രണ്ടാമത്തെ യാത്ര. ഈ യാത്രയ്ക്കായി സർവകലാശാലയിൽ നിന്നും 1 വർഷത്തെ അവധി അദ്ദേഹം എടുത്തു. പെറുവിലെ കുഷ്ഠരോഗികളുടെ ഒരു കോളനി സന്ദർശിച്ച് അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതായിരുന്നു ഈ യാത്രയുടെ ലക്ഷ്യം. ഈ യാത്രയിൽ ആൽബർട്ടോ ഗ്രാനാഡോ എന്ന തന്റെ സുഹൃത്തും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ചിലിയിലൂടെയുള്ള യാത്രയിൽ ഖനി തൊഴിലാളികളുടെ കഷ്ടപ്പാടുകളും വേദനകളും കണ്ട് അദ്ദേഹം കുപിതനായി. മാച്ചുപിച്ചുവിലെ ഗ്രാമീണരുടെ വേദനകൾ അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. ഭൂപ്രഭുക്കന്മാരുടെ പീഡനങ്ങൾക്കിരയായ ഒട്ടനേകം കർഷകരെയും അദ്ദേഹം ഈ യാത്രകളിലൂടെ കണ്ടുമുട്ടി. ഈ യാത്രകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണത്തെ തന്നെ മാറ്റിമറിച്ചു. ഈ യാത്രകളിൽ കണ്ട ഓരോ കാര്യങ്ങളും കുറിപ്പുകളായി അദ്ദേഹം തന്റെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ കുറിപ്പുകളെല്ലാം മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന പുസ്തകമായി അദ്ദേഹം പുറത്തിറക്കി. പിൽക്കാലത്ത് ഈ പുസ്തകത്തെ ആസ്പദമാക്കി ഇതേ പേരിൽ ഒരു സിനിമയും ഇറങ്ങിയിട്ടുണ്ട്. യാത്രകൾ കഴിഞ്ഞ് തിരിച്ചെത്തിയ ചെഗുവേര 1953 സർവകലാശാലയിൽ നിന്നും വൈദ്യ പഠനം പൂർത്തിയാക്കി. അതോടെ ചെഗുവേര ഡോക്ടർ ഏണസ്റ്റോ ഗവേര ആയി. 1953 July 7 പെറു, ഇക്വഡോർ, പനാമ, ഹോണ്ടുറാസ്, നിക്കരാഗ്വേ, ബൊളീവിയ എന്നീ രാജ്യങ്ങളെ ലക്ഷ്യമാക്കി അദ്ദേഹം യാത്ര തുടങ്ങി. ഗ്വാട്ടിമാലയിലെ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനിയിലെ തൊഴിലാളികളുടെ വിഷമം കണ്ട ചെഗുവേര മുതലാളിത്തം ഉന്മൂലനം ചെയ്യണമെന്ന ഉറച്ച തീരുമാനമെടുത്തു. ഗ്വാട്ടിമാലയുടെ രാഷ്ട്രപതിയായിരുന്ന ജേക്കബ് അർബൻസ് ഗുഡ്സ്മാന്റെ ഭൂപരിഷ്കരണ നിയമങ്ങളും അദ്ദേഹത്തിന്റെ നയങ്ങളും ചെഗുവേരയെ ആകർഷ്ടനാക്കി.
അതുകൊണ്ട് തന്നെ ചെഗുവേര ആ ഭൂപരിഷ്കരണ നയങ്ങളുടെ പങ്കാളിയായി. ഗ്വാട്ടിമാലയിൽ നടന്ന ഭൂപരിഷ്കരണ നയം മൂലം ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഒട്ടനേകം സ്ഥലങ്ങൾ കർഷകർക്ക് സർക്കാർ വീതിച്ചു നൽകി. ഈ സ്ഥലങ്ങളിൽ 225,000 ഏക്കർ സ്ഥലം യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനിയുടെ കീഴിലായിരുന്നു. ഗ്വാട്ടിമാലയിൽ തന്നെ പ്രവർത്തനം തുടരുവാൻ ചെഗുവേര തീരുമാനിച്ചു. അതിനായി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി നല്ലൊരു ബന്ധം പുലർത്തിപ്പോന്നു. ഹിൽദ ഗദിയ അക്കോസ്റ്റോ എന്ന പെറൂവിയൻ സാമ്പത്തിക വിദഗ്ധയെ ചെഗുവേര ഗ്വാട്ടിമാലയിൽ വെച്ച് പരിചയപ്പെട്ടു. അവരിലൂടെ ഗ്വാട്ടിമാലയിലെ ജനാധിപത്യ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം പരിചയപ്പെട്ടു. 1953 ജൂലൈ 26 ക്യൂബയിൽ നടന്ന മംഗാന ബാരക് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഫിഡിൽ കാസ്ട്രോയുമായി ബന്ധമുള്ള ചിലരെ അദ്ദേഹം അവിടെ പരിചയപ്പെടുവാനിടയായി. 1954 അമേരിക്കൻ സൈന്യം ഗ്വാട്ടിമാലയെ ആക്രമിച്ചു. CIA സഹായത്തോടുകൂടി കാർലോസ് കാസ്റ്റിലോസ് അർമാന്റെ നേതൃത്വത്തിൽ ഒരു വിമത സർക്കാർ അവിടെ രൂപം കൊണ്ടു. ഇതിൽ കുപിതരായ കമ്മ്യൂണിസ്റ്റ് യുവത്വം ഒരു സൈന്യത്തെ രൂപീകരിച്ച് അമേരിക്കൻ സൈന്യത്തെ അവരുടെ രാജ്യത്തിൽ നിന്നും പുറത്തു ചാടിക്കണമെന്ന തീരുമാനത്തിലായിരുന്നു. ഇതിൽ ചെഗുവേര ആകൃഷ്ടനായി. 1954 തന്നെ ചെഗുവേര മെക്സിക്കോയിലേക്ക് പോയി. അവിടെ ഒരു ജനറൽ ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്തു. അതോടൊപ്പം മെക്സിക്കൻ നാഷണൽ ഓട്ടോണമസ് സർവകലാശാലയിൽ അധ്യാപകനുമായിരുന്നു. കൂടാതെ ഒരു പത്രത്തിനായി ഛായാഗ്രാഹകനായും അദ്ദേഹം ജോലി ചെയ്തു. ഇക്കാലയളവിൽ ഗ്വാട്ടിമാലയിൽ വെച്ച് ചില ക്യൂബൻ വിപ്ലവകാരികളെ അദ്ദേഹം പരിചയപ്പെട്ടു. അവരിലൂടെ ഫിഡിൽ കാസ്ട്രോയുമായി ബന്ധപ്പെട്ടു. ക്യൂബയിൽ അമേരിക്ക സൃഷ്ടിച്ച ഫുൾജെൻസിയോ ബാറ്റിസ്റ്റ എന്ന ഏകാധിപതിയെ ക്യൂബയിൽ നിന്നും തുരത്തുക എന്ന ലക്ഷ്യത്തിലായിരുന്നു ഫിഡിൽ കാസ്ട്രോ. ഇരു വിപ്ലവകാരികളും ഒരു രാത്രിയിലാണ് കണ്ടുമുട്ടിയത്. ദീർഘനേരത്തെ സംഭാഷണത്തിന് ശേഷം ഫിഡിൽ കാസ്ട്രോയുടെ ജൂലൈ 26 മൂവ്മെന്റ് എന്ന പ്രസ്ഥാനത്തിലേക്ക് ചെഗുവേര ചേർന്നു. ഇരുവരുടെയും ജീവചരിത്രം എഴുതിയ സൈമൺ ബ്രെഡ് ഹെൻറി ഈ കൂടിക്കാഴ്ചയെ ലോകത്തെ മാറ്റിമറിക്കുവാൻ പോകുന്ന വിപ്ലവകരമായ സൗഹൃദമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജൂലൈ 26 മൂവ്മെന്റ് എന്ന പ്രസ്ഥാനത്തിലൂടെയാണ് ഗറില്ല യുദ്ധമുറകൾ ചെഗുവേര പഠിക്കുന്നത്. ആ സൈന്യത്തിന്റെ പരിശീലകനായിരുന്ന ആൽബർട്ടോ ബയോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അദ്ദേഹം. മെക്സിക്കോയിൽ നിന്നും ക്യൂബ ആക്രമിക്കവേ ഫിഡിൽ കാസ്ട്രോയുടെ സംഘത്തെ ബാറ്റിസ്റ്റയുടെ സൈന്യം ആക്രമിച്ചു. ഇതറിഞ്ഞ ചെ ഒരു കൃഷ്യത്വരന്റെ കർത്തവ്യം ഉപേക്ഷിച്ച് ആയുധമെടുത്തു. അതോടെ ആ സൈന്യത്തിന്റെ കമാൻഡറായി ചെഗുവേര മാറി. 1958 നടന്ന ലാ മെർസിഡസ് യുദ്ധത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ചെഗുവേര വഹിച്ചത്. 1958 തന്നെ ചെഗുവേരയുടെ സൈന്യം സാന്റാ ക്ലാര പിടിച്ചടക്കി. 1959 ജനുവരി 1 ബാറ്റിസ്റ്റ ക്യൂബ വിട്ടു. ജനുവരി 2 ചെഗുവേര ഹവാനയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അങ്ങനെ ഫിഡൽ കാസ്ട്രോ ക്യൂബയുടെ ഭരണാധികാരിയായി. ചെഗുവേരയുടെ സഹായത്തോടുകൂടി ഫിഡൽ കാസ്ട്രോ ക്യൂബയിൽ ഒട്ടനേകം ഭൂപരിഷ്കരണ നയങ്ങൾ വരുത്തിയിരുന്നു. ഈ ഭൂപരിഷ്കരണ നയങ്ങൾ അവിടുത്തെ ഭൂ ഉടമകളെ കുപിതരാക്കി. ഭൂപരിഷ്കരണ നയത്തോടൊപ്പം ചെഗുവേര ശ്രദ്ധയിൽ വെച്ച മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. 1961 ക്യൂബ വിദ്യാഭ്യാസ വർഷമായി പ്രഖ്യാപിച്ചു. തത്സമയം ചെഗുവേര ക്യൂബയുടെ ധനകാര്യമന്ത്രിയും ദേശീയ ബാങ്കിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ ക്യൂബയുടെ വ്യവസായ മന്ത്രിയുമായിരുന്നു. 1961 ഏപ്രിൽ 17 അമേരിക്കയിൽ നിന്നും ഗറില്ല യുദ്ധമുറകൾ പരിശീലിച്ച ചില ക്യൂബക്കാർ രാജ്യത്തെ ആക്രമിച്ചു. ഈ ആക്രമണത്തെ ചെയുടെ സൈന്യം വളരെ ശക്തമായി പ്രതിരോധിച്ചു. ഇതിൽ വിജയം കണ്ടെത്തി. ഇതാണ് ബേ ഓഫ് പിക്സ് ആക്രമണം എന്ന് അറിയപ്പെടുന്നത്. 1965 ചെഗുവേര കോങ്കോയിലേക്ക് പോയി. അവിടെ തന്റേതായ ഒരു ഗറില്ല സൈന്യത്തെ അദ്ദേഹം രൂപീകരിച്ചു. ചെഗുവേരയോട് വിദ്വേഷമുണ്ടായിരുന്ന ചില വെള്ളക്കാർ കോങ്കൻ പട്ടാളത്തിലുണ്ടായിരുന്നു. അവർക്ക് CIA സഹായം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കോങ്കോയിലെ യുദ്ധങ്ങളിൽ ചെഗുവേരയ്ക്ക് വിജയിക്കുവാൻ സാധിച്ചില്ല.
യുദ്ധം നിർത്തി ക്യൂബയിലേക്ക് തിരിച്ചു മടങ്ങുവാനായി ഫിഡൽ കാസ്ട്രോ ചെഗുവേരയോട് ആവശ്യപ്പെട്ടു. എന്നാൽ മരണം വരെ യുദ്ധം ചെയ്യുമെന്നായിരുന്നു ചെഗുവേരയുടെ തീരുമാനം. ഇതൊന്നുമായിരുന്നില്ല ചെഗുവേര ക്യൂബയിലേക്ക് മടങ്ങുവാനായി വിമുഖത കാണിച്ചതിന്റെ കാരണങ്ങൾ. ക്യൂബയിൽ നിന്നും മടങ്ങുന്നതിന് മുൻപ് ചെഗുവേര തന്റെ വിടവാങ്ങൽ കത്ത് ഫിഡൽ കാസ്ട്രോയ്ക്ക് കൈമാറിയിരുന്നു. തന്റെ മരണശേഷം മാത്രമേ ഇത് ജനങ്ങളെ അറിയിക്കുവാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ഫിഡൽ കാസ്ട്രോ ഈ കത്ത് ജനങ്ങളെ കാണിച്ചു. അതായിരുന്നു അദ്ദേഹം ക്യൂബയിലേക്ക് മടങ്ങുവാൻ വിമുഖത കാണിച്ചതിന്റെ കാരണം. വേഷപ്രച്ഛന്നനായാണ് ചെഗുവേര ബൊളീവിയയിലെത്തിയത്. താടി പഠിച്ച് മുടി വെട്ടി അത് ചാര നിറത്തിലാക്കിയാണ് ചെഗുവേര ബൊളീവിയയിലെത്തിയത്. 1966 നവംബർ 3 അഡോൾഫോ മെന ഗോൺസാൽവസ് എന്ന ഉറുഗ്വൻ വ്യാപാരിയായാണ് ചെഗുവേര ബൊളീവിയയിൽ കാലുകുത്തുന്നത്. ബൊളീവിയയിൽ 50 സംഘാംഗങ്ങളുള്ള ചെറിയ ഒരു ഗറില സൈന്യത്തെ അദ്ദേഹം രൂപീകരിച്ചു. അതായിരുന്നു നാഷണൽ ലിബറേഷൻ ആർമി ഓഫ് ബൊളീവിയ. 1967 യുദ്ധങ്ങളിൽ ബൊളീവിയൻ സൈന്യത്തെ ചെഗുവേരയുടെ സൈന്യം പരാജയപ്പെടുത്തി. ബൊളീവിയൻ വിപ്ലവത്തെ അടിച്ചമർത്തുവാനായി അമേരിക്ക ഗറില്ല യുദ്ധതന്ത്രങ്ങളിൽ പ്രാവീണ്യം നേടിയ ഒരു സൈന്യത്തെ ബൊളീവിയയിൽ അയച്ചു. ഇവരുടെ പ്രഹരശേഷിയെ ചെറുത്തു നിൽക്കുവാനായി ചെഗുവേരയുടെ സൈന്യത്തിന് കഴിഞ്ഞില്ല. എന്നാൽ അവിടുത്തെ പരാജയത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബൊളീവിയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവർക്ക് നൽകാതിരുന്ന പിന്തുണയായിരുന്നു. ബൊളീവിയൻ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ചെഗുവേര തന്റെ ഡയറിയിൽ കുറിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: വഞ്ചകർ, കൂറില്ലാത്തവർ, വിഡ്ഢികൾ. ഫെലിക്സ് റോഡ്രിഗസ് എന്ന ഉദ്യോഗസ്ഥനെയാണ് ചെഗുവേരയെ പിടിക്കുവാനുള്ള ദൗത്യം ഏൽപ്പിച്ചത്. 1967 ഒക്ടോബർ 8 സൈന്യം ഒരൊറ്റുകാരന്റെ സഹായത്തോടുകൂടി ചെഗുവേരയുടെ താവളം വളഞ്ഞു. മുറിവേറ്റ് തോക്കുപോലും എടുക്കുവാൻ പറ്റാത്ത രീതിയിലായിരുന്നു ചെഗുവേരയുടെ അവസ്ഥ. എന്നാൽ പട്ടാളത്തെ കണ്ട ഉടൻ തന്നെ അദ്ദേഹം, ഞാനാണ് ചേ, എന്നെ കൊല്ലാതെ തന്നെ പിടിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അവർ അദ്ദേഹത്തെ പിടിച്ച് അന്ന് രാത്രി തന്നെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ തകർന്നു വീഴാറായ ഒരു സ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റി. എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം അവശനായിരുന്നെങ്കിലും എല്ലാവരുടെയും മുഖത്തു നോക്കി തല ഉയർത്തിയാണ് ചെഗുവേര സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് സഹതാപം തോന്നിയ ഒരു പട്ടാളക്കാരൻ അദ്ദേഹത്തിന്റെ വേദന ശമിക്കുവാനായി കഞ്ചാവ് നൽകി. അത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് വലിക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു പട്ടാളക്കാരൻ ചെഗുവേരയുടെ പൈപ്പ് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ആ പട്ടാളക്കാരനെ അദ്ദേഹം ചവിട്ടിത്തെറിപ്പിച്ചു. പിറ്റേ ദിവസം അവിടുത്തെ സ്കൂൾ അധ്യാപികയായിരുന്ന ജൂലിയസ് കോർട്ടസിനെ കാണണമെന്ന് ചെഗുവേര ആവശ്യപ്പെട്ടു. ഇമകൾ ചിമ്മാതെയുള്ള പ്രശാന്തമായ നോട്ടത്തിന്റെ തീക്ഷ്ണത മൂലം അവർക്ക് ചെഗുവേരയുടെ കണ്ണുകളിലേക്ക് നോക്കുവാനായി സാധിച്ചില്ല. അവിടുത്തെ സ്കൂളിന്റെ ശോചനീയാവസ്ഥയെ കുറിച്ചാണ് ഇവരും സംസാരിച്ചത്. മെരിയോ തെരാൻ എന്ന പട്ടാളക്കാരനാണ് ചെഗുവേരയെ വധിക്കുവാനായി മുൻകൈ എടുത്തു വന്നത്. വിചാരണ കൂടാതെയുള്ള വധശിക്ഷയായിരുന്നു അത്. വധശിക്ഷയ്ക്ക് മുൻപ് തന്റെ അറിവില്ലായ്മയെ കുറിച്ച് ചിന്തിക്കുന്നുവോ എന്ന് പട്ടാളക്കാരൻ ചോദിച്ചതിന് ഇല്ല എന്നാണ് ചെഗുവേര മറുപടി നൽകിയത്. എനിക്കറിയാം നീ എന്നെ കൊല്ലുവാനാണ് വന്നിരിക്കുന്നത്. നിറയൊഴുകിയ ഭീരു, നീ ഒരു മനുഷ്യനെ മാത്രമാണ് കൊല്ലുവാൻ പോകുന്നത്. ഇതായിരുന്നു ചെഗുവേരയുടെ അവസാനത്തെ വാക്കുകൾ. ഈ വാക്കുകൾ കേട്ട പട്ടാളക്കാരനൊന്ന് പതറിയെങ്കിലും കൈകളിലും കാലുകളിലും വെടിവെച്ചു. കരയാതിരിക്കുവാനായി ചെഗുവേര തന്റെ കയ്യിൽ കടിച്ചു പിടിച്ചു. പാർശ്വങ്ങളിലും നെഞ്ചിലുമായി 9 പ്രാവശ്യമാണ് തെരാൻ നിറയൊഴിച്ചത്. 9-ാമത്തെ വെടിയുണ്ട കൊണ്ടത് ചെഗുവേരയുടെ കണ്ഠനാളത്തിലായിരുന്നു. മരണശേഷം അദ്ദേഹത്തിന്റെ മൃതശരീരം ഒരു ഹെലികോപ്റ്ററിൽ കെട്ടിത്തൂക്കി വെലിഗ്രാൻസയിലെ ആശുപത്രിയിലെ ഒരു അലക്കുമുറിയിലാണ് എത്തിച്ചത്. മരിച്ചത് ചെഗുവേര തന്നെയാണെന്ന് ദൃക്സാക്ഷികൾ മുഖാന്തരമാണ് ഉറപ്പുവരുത്തിയത്. മരണശേഷം ചേയെ ഒരു വിശുദ്ധനായാണ് ബൊളീവിയൻ നാട്ടുകാർ കണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിന്റെ ചിത്രങ്ങൾ ജോൺ ബർഗർ എന്ന ഇംഗ്ലീഷ് നിരൂപകൻ 2 ലോകപ്രസിദ്ധമായ ചിത്രങ്ങളുമായി ഉപമിക്കുന്നു. അതിലൊന്ന് ആൻഡ്രിയ മാൻഡെഗ്ന വരച്ച ക്രിസ്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ്. അദ്ദേഹത്തിന്റെ മൃതശരീരം ബൊളീവിയൻ സൈന്യം പേര് വെളിപ്പെടുത്താത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി. വെറും 39 വയസ്സുള്ളപ്പോഴാണ് ചെഗുവേര കൊല്ലപ്പെടുന്നത്. 1 വർഷത്തെ തിരച്ചിലിന് ശേഷം ക്യൂബൻ ഫോറൻസിക് വിദഗ്ധർ ചെഗുവേരയുടെ അസ്ഥികൾ കണ്ടെടുത്തു. 1997 ചെഗുവേരയെയും 6 സംഘാംഗങ്ങളെയും സാന്റാ ക്ലാരയിലെ മുസോളിയത്തിൽ പൂർണ്ണ സൈനിക ബഹുമതിയോടുകൂടി അടക്കം ചെയ്തു. ഈ ലോകത്തോട് വിട പറഞ്ഞ് 52 വർഷമായിട്ടും
ലോക ജനതയുടെയും പ്രത്യേകിച്ച് യുവാക്കളുടെയും ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഡോക്ടർ ഏണസ്റ്റോ ചെഗുവേരയെ കുറിച്ച് ഇന്ന് ഞാൻ ചെയ്ത ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുള്ള എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുത്തുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു പുതുപുത്തൻ വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരയ്ക്കും ഇറ്റ്സ് മീ രഞ്ജു സൈനിങ് ഔട്ട്. പീസ് ആൻഡ് ഔട്ട്.